മുടി പൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവൽ, മുടിയുടെ ഉള്ളു കുറവ്, താരൻ, മുടിക്ക് നീളം വയ്ക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ സ്ത്രീകൾ നേരിടുന്നല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. മുടിക്ക് നല്ലപോലെ നീളം വെക്കാനും മുടിയുടെ താരൻ കുറയാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ടിപ്സ് എന്നറിയാൻ വേണ്ടിയിട്ട് പോവാം അല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതാ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, അതായത് ചുവന്നുള്ളി, അതുപോലെ തന്നെ വീട്ടുപറമ്പിലൊക്കെ കാണുന്ന കറിവേപ്പില. കറിവേപ്പില നമുക്ക് വീട്ടുപറമ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ, കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ചുവന്നുള്ളി ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചുവന്നുള്ളി വെച്ചാൽ ചെറിയ കുഞ്ഞുള്ളി ഇല്ലേ, അത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ചെറിയ പീസസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അളവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഡേ ഇത് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ആക്കിയെടുക്കാം. ഞാൻ ഇത് ഒരു ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ചുവന്നുള്ളി ആഡ് ചെയ്ത് അതുപോലെ തന്നെ ആവശ്യാനുസരണം കറിവേപ്പില. കറിവേപ്പിലക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആവശ്യാനുസരണം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ച് എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒരിത്തിരി വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക. ഞാൻ ഇത് ഒറ്റ ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ ഡേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരിത്തിരി വെളിച്ചെണ്ണ അധികവും അതുപോലെ തന്നെ കറിവേപ്പിലയുടെയും ഉള്ളിയുടെ ഒക്കെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാനിത് ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് തീയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞാൻ ഇത്തിരി ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നമ്മുടെ മുടി അഴകിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഉലുവ നമ്മൾ പ്രത്യേകം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ചുവന്നുള്ളി, കറിവേപ്പില, ഉലുവ. ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ അഴക് നമ്മൾ വർദ്ധിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ താരം നമ്മൾ ഇളക്കി കളയാൻ പോകുന്നത്, നമ്മുടെ മുടിയുടെ നീളം വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നേ മൂന്ന് ഘടകം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉലുവയും ചേർന്നിട്ടുള്ള ഈ ഒരു മുടി അഴകിൻ്റെ ഒരു രഹസ്യം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൗണിഷ് കളറായിട്ട് വന്നു. ഈ ഒരു കളറ് തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. മൂപ്പെത്തിയത് തോന്നുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ നീരാണ് കല്ലിൽ അപ്ലൈ ചെയ്യുന്നത്. അത് നീരല്ല, ഇതിൻ്റെ ഇതോടെ അപ്ലൈ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്താൽ മതി. ഞാൻ പക്ഷേ ഇതിൻ്റെ നീര് മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പിൽ വന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു നീരാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ കോട്ടൺ തുണിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തേക്കുന്നുണ്ട് ഇതിൻ്റെ നീര്. അപ്പോൾ ഈ ഒരു നീര് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മുടി അഴകിൻ്റെ രഹസ്യം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറായിട്ട് മാറും. അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്യുക, അതായത് നന്നായിട്ട് മസാജ് ചെയ്യുക തല. താരനൊക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉരച്ച് മസാജ് ചെയ്തിട്ട് ആ ഒരു താരനെ നമ്മൾ ഇളക്കി കളയാട്ടോ. താരം പോവുകയും ചെയ്യും, അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം വർദ്ധിക്കുകയും ചെയ്യും. നന്നായിട്ട് മുടി നീളം വെക്കാനും ഈ ഒരു ടിപ്സ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് കുറച്ച് ആയി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.